ഹൈ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പോൾ ഫ്രണ്ട്സ്, ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ ഞാൻ പരിചയപ്പെടുത്താനായിട്ട് പോകുന്നത് നമ്മുടെ ഫ്രീ ഫയറിൽ പുതിയതായിട്ട് വന്ന ഒരു അപ്ഡേറ്റ് ആണ്. ഈ ഒരു അപ്ഡേറ്റ് സത്യം പറഞ്ഞാൽ ഞാൻ ഇന്നലെയാണ് കാണുന്നത്. അതിനുശേഷം എന്താണെന്ന് കറക്റ്റായിട്ട് ഇതിനെപ്പറ്റി പഠിച്ചു കഴിഞ്ഞപ്പോഴാണ് കറക്റ്റ് എന്താണെന്ന് മനസ്സിലായത്. ഈ ഒരു ഓപ്ഷൻ കാണാതെ പോയ കൂട്ടുകാരൊക്കെ ഉണ്ടോ എന്ന് ജസ്റ്റ് താഴെ നിന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഞാൻ ഇഷ്ടംപോലെ യൂട്യൂബ് ചാനലിലൊക്കെ നോക്കി, അതായത് ഹിന്ദി യൂട്യൂബേഴ്സൊക്കെ ഇതിനെ പറ്റിയിട്ട് ഇഷ്ടംപോലെ വീഡിയോയും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ മലയാളി യൂട്യൂബേഴ്സ് ഇതിനെപ്പറ്റി വീഡിയോ ചെയ്തത് കുറവാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു ഓപ്ഷൻ എന്താണെന്ന് പോലും അറിയത്തില്ലാത്ത ഇഷ്ടംപോലെ കൂട്ടുകാർ ഇപ്പോൾ കാണും. അപ്പോൾ എൻ്റെ സബ്സ്ക്രൈബേഴ്സ് ആരെങ്കിലും അങ്ങനെയുള്ളവരുണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ ജസ്റ്റ് താഴെ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക, അതായത് ഈ ഒരു ഓപ്ഷനെ പറ്റി നിങ്ങൾ നേരത്തെ അറിഞ്ഞായിരുന്നോ, അല്ലെങ്കിൽ എന്താണ് ഇപ്പോഴാണ് അറിയുന്നതെന്നൊക്കെ ജസ്റ്റ് താഴെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ ജസ്റ്റ് എന്താണ് ആ ഒരു ഓപ്ഷൻ എന്താണെന്ന് ഞാൻ പരിചയപ്പെടുത്തുതരാം. അപ്പോൾ ഇതുകൊണ്ട് തന്നെ ഇഷ്ടം പോലെ ഉപകാരങ്ങൾ, അതായത് യൂട്യൂബേഴ്സ് ആണെങ്കിൽ അതുപോലെ തന്നെ എന്താണ് യൂട്യൂബേഴ്സ് ആണെങ്കിലാണ് ഏറ്റവും കൂടുതൽ ഉപകാരം ഉള്ളത്. ജസ്റ്റ് ഞാൻ അതെന്താണെന്ന് നിങ്ങളെ പരിചയപ്പെടുത്താം. അപ്പോൾ നേരെ എന്തായാലും നമുക്ക് എന്താണ് ഇനി വീഡിയോയിലോട്ട് പോയേക്കാം. അപ്പോൾ ഈ ഒരു ഓപ്ഷൻ എങ്ങനെ ഓൺ ആക്കേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ പ്രൊഫൈൽ എടുക്കുക, അതിൽ നേരെ ഏറ്റവും അടിയസ്ഥമായിട്ട് ഞാനിപ്പോൾ എടുത്തു വെച്ചിരിക്കുന്ന പോലെ റീപ്ലേ എന്ന് പറഞ്ഞൊരു ഓപ്ഷനുണ്ട്. അതിൻ്റെ ഏറ്റവും അടിയസ്ഥമായിട്ട് ഓണോ ഓഫ് എന്ന് പറയുന്ന ഓപ്ഷനുണ്ട്. അതായത് നിങ്ങൾ കളിച്ച വീഡിയോസ് റെക്കോർഡ് ചെയ്യണമെന്നുള്ളതിൻ്റെ ഓണോ ഓഫാണ്. അത് നിങ്ങൾ ജസ്റ്റ് ഓൺ ആക്കിയിടുക. അതിനുശേഷം ജസ്റ്റ് ഞാനിപ്പോൾ ഒരു എന്താണ് ക്ലാഷ് കോഡ് മാച്ച് സ്റ്റാർട്ട് ചെയ്ത് കാണിച്ചു തരാം. അപ്പോൾ എന്തായാലും ഗെയിം പ്ലേ ആണ്, അതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ ലെങ്ത് ആവും. അതുകൊണ്ട് കുറച്ച് സ്പീഡ് കൂട്ടി തന്നെ ഞാൻ കാണിച്ചു തരാം. കാരണം നമ്മുടെ ഈ ഒരു ഗെയിം പ്ലേ ഫിനിഷ് ചെയ്താൽ മാത്രം അത് ഫുള്ളായിട്ട് എനിക്ക് പറഞ്ഞു തീരാനായിട്ട് പറ്റത്തുള്ളൂ. അതുകൊണ്ട് തന്നെ എന്താണ് ഗെയിം പ്ലേ ശാലം സ്പീഡ് കൂട്ടിയിടാം. അപ്പോൾ ഈ ഒരു വീഡിയോ ഫുള്ളായിട്ട് തന്നെ ഇരുന്ന് വാച്ച് ചെയ്യാനായിട്ട് ശ്രമിക്കുക. കാരണം അതിൻ്റെ ലൈവ് പ്രൂഫും കാര്യങ്ങളൊക്കെ ഞാൻ ജസ്റ്റ് നിങ്ങളെ എന്താണ് ഈ ഒരു വീഡിയോയിൽ തന്നെ കാണിച്ചു തരാം. അതായത് നിങ്ങളിപ്പോൾ എന്താണ് മാച്ച് കളിച്ച് തീർന്നു കഴിയുമ്പോഴത്തേക്കും നിങ്ങൾ ആ ഒരു ഓപ്ഷൻ ഓൺ ആക്കിയാണ് ഇട്ടിരിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു കളിച്ച വീഡിയോ സ്ക്രീൻ വീഡിയോ റെക്കോർഡ് ചെയ്യണമെന്ന് എന്താണ് അവർ ചോദിക്കും. അപ്പോൾ നിങ്ങളത് വേണമെന്നാണ് പറയുന്നതെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു വീഡിയോ അപ്പോൾ തന്നെ എന്താണ് നിങ്ങളുടെ പ്രൊഫൈലിലോട്ട് തന്നെ നിങ്ങളുടെ ഈ ഒരു ഗെയിം അക്കൗണ്ടിലോട്ട് തന്നെ നിങ്ങൾക്കത് സേവ് ചെയ്ത് വെക്കാനായിട്ട് പറ്റുന്നതാണ്. അപ്പോൾ വേറെ ലെവൽ ഒരു ഓപ്ഷൻ തന്നെയാണ്. അപ്പോൾ അതിൻ്റെ ഉപകാരം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ നിങ്ങൾ ജസ്റ്റ് ഒരു മാച്ച് കളിച്ചു. അപ്പോൾ ആ ഒരു മാച്ച് കളിച്ച സമയത്ത് ഒന്നെങ്കിലും ഒരു ഹാക്കർ അല്ലെങ്കിൽ ജസ്റ്റ് എന്താണ് എസ് കെ സബീർ ബോസ് അല്ലെങ്കിൽ രജിസ്റ്റർ അങ്ങനെ എന്താണ് നിങ്ങൾക്ക് ലെജൻഡായിട്ട് തോന്നുന്ന ആരെങ്കിലും നിങ്ങളുടെ മാച്ചിൽ അപ്രത്യക്ഷമായിട്ട് വരുവാണെന്ന് വെച്ചു. അപ്പോൾ ആ ഒരു സമയത്ത് നിങ്ങൾക്ക് നിങ്ങളുടെ ഫോണിൽ നല്ലൊരു സ്ക്രീൻ റെക്കോർഡർ ഇല്ലാതെ പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ഓപ്ഷൻ യൂസ് ചെയ്ത് സുഖമായിട്ട് നിങ്ങളുടെ ഗെയിമിൽ തന്നെ ഈ ഒരു വീഡിയോ സേവ് ചെയ്തെടുക്കാനായിട്ട് പറ്റുന്നതാണ്. അതുപോലെ തന്നെ നിങ്ങൾ പിന്നീട് ഈ ഒരു വീഡിയോ പ്ലേ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നല്ല എച്ച് ഡി ക്വാളിറ്റിയിലും അതുപോലെ തന്നെ ഗെയിം സൗണ്ടും കാര്യങ്ങളൊക്കെ എന്താണ് ഈ ഒരു വീഡിയോയിൽ തന്നെ ലഭിക്കുന്നതാണ്. അപ്പോൾ വേറെ ലെവൽ ഒരു ഓപ്ഷൻ തന്നെയാണ് അവർ കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പോൾ ആദ്യം പറഞ്ഞപോലെ തന്നെ ഈ ഒരു ഓപ്ഷനെ പറ്റി അറിയാതെ പോയ ഏതെങ്കിലും കൂട്ടുകാരുണ്ടെങ്കിൽ ജസ്റ്റ് താഴെ നിന്ന് കമൻറ്റ് ചെയ്യണം. കാരണം എന്താണ് ഞാൻ ഇഷ്ടംപോലെ വേറെ അടുത്ത് ചോദിച്ചു. അപ്പോൾ കുറച്ച് പേർക്ക് ഈ ഒരു ഓപ്ഷനെ പറ്റി അറിയായിരുന്നു, കുറേ പേർക്ക് എന്താണെന്ന് പോലും അറിയത്തില്ലായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു കഴിഞ്ഞപ്പോൾ കണ്ടവരും ഉണ്ട്, അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. അപ്പോൾ ആരെങ്കിലും എന്താണ് അറിയത്തില്ലാത്തവരുണ്ടെങ്കിൽ ജസ്റ്റ് താഴെ നിന്ന് കമൻറ്റ് ചെയ്യാനായിട്ട് മറക്കരുത്. അപ്പോൾ എന്തായാലും എന്താണ് ഈ ഒരു വീഡിയോ പ്ലേ ചെയ്ത്, അതായത് ഈ ഒരു ഗെയിം പ്ലേ തീരുന്ന സമയത്ത് നിങ്ങൾക്ക് ആ ഒരു ഓപ്ഷൻ കൃത്യമായിട്ട് മനസ്സിലാകുന്നതാണ്. അതുപോലെ തന്നെ നിങ്ങൾക്കത് സേവ് ചെയ്ത് വെച്ച് കഴിഞ്ഞിട്ട് നിങ്ങൾക്കിപ്പോൾ ഫോണിൽ സ്റ്റോറേജ് കുറവാണ്, അപ്പോൾ എന്താണ് ജസ്റ്റ് ഡിലീറ്റ് ചെയ്യണമെന്ന് തോന്നുവാണെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു വീഡിയോ എന്താണ് കൂളായിട്ട് ഡിലീറ്റ് ആക്കാനായിട്ടും പറ്റും. അപ്പോൾ ഇത്രയും സ്പീഡിലൊന്നും പോയിട്ടുണ്ടെങ്കിൽ ഈ ഒരു ഗെയിം പ്ലേ തീരത്തില്ല. അതുകൊണ്ട് തന്നെ ഞാൻ എന്താണ് ആ ഒരു ഗെയിം പ്ലേയുടെ ബാക്കി ഭാഗങ്ങൾ ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് കളയുകയാണ്. അത് കഴിഞ്ഞിട്ട് ലാസ്റ്റ് ഭാഗത്ത് എന്താണ് ജസ്റ്റ് നിങ്ങളെ കാണിച്ചു തരാം എന്താണ് ഇനി നടക്കാനായിട്ട് പോകുന്നതെന്നൊക്കെ. അപ്പോൾ നമ്മൾ അങ്ങനെ എന്തായാലും ഭൂയം കാര്യങ്ങളൊക്കെ അടിച്ചിട്ട് പെട്ടെന്ന് തന്നെ ബൈക്ക് അടിച്ചു വന്നു. അപ്പോൾ നിങ്ങൾ ആ ഒരു ഓപ്ഷൻ ഓൺ ആക്കിയിട്ടാണ് ബൈക്ക് അടിച്ചു വരുന്നതെങ്കിൽ, അതായത് നിങ്ങളുടെ ഗെയിം പ്ലേ തീരുന്ന സമയത്ത് ഇങ്ങനെ ഒരു ഓപ്ഷൻ നിങ്ങൾക്ക് ഇവിടെ കാണാനായിട്ട് പറ്റും. അപ്പോൾ ഈ ഒരു ഓപ്ഷനിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് തൊട്ട് മുകളിലായിട്ട് തന്നെ എന്താണ് ജസ്റ്റ് സേവ്ഡ് എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും. അതിനുശേഷം നേരെ ബൈക്ക് അടിച്ച് നിങ്ങൾക്ക് നിങ്ങളുടെ പ്രൊഫൈലിൽ വരുവാണെങ്കിൽ എന്താണ് നിങ്ങൾക്ക് വീണ്ടും ആ ഒരു വീഡിയോ, അതായത് നിങ്ങൾ കളിച്ച വീഡിയോ എടുത്ത് നിങ്ങൾക്ക് എന്താണ് വീണ്ടും കാണാനായിട്ട് പറ്റും. അതായത് റീപ്ലേ ആയിട്ട് വീണ്ടും കാണാനായിട്ട് പറ്റുന്നതാണ്. അത് എച്ച് ഡി ക്വാളിറ്റിയിലും നല്ല ഗെയിം സൗണ്ടും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് തന്നെയാണ്. അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ടായിട്ട് ജസ്റ്റ് ഒരു കസ്റ്റം കളിക്കുക, അല്ലെങ്കിൽ എന്താണ് ഒരു കസ്റ്റം കളിക്കുകയെന്ന് വെച്ചു, അല്ലെങ്കിൽ ജസ്റ്റ് നിങ്ങളുടെ മാച്ചിൽ രജിസ്റ്റർ വരുവാന്ന് വെച്ചു, അപ്പോൾ ജസ്റ്റ് നിങ്ങൾക്ക് ഈ ഒരു സേവ് ബട്ടൺ കൊടുത്താൽ മാത്രമേ സേവ് ആകത്തുള്ളൂ. ചുമ്മാ സ്റ്റോറേജ് കളയത്തുമില്ല. ഇപ്പം നിങ്ങൾ റെക്കോർഡ് ചെയ്തു, പക്ഷേ നിങ്ങൾക്ക് ആ ഒരു ഓപ്ഷൻ വേണ്ടെങ്കിൽ അത് സേവ് ആകത്തില്ല. നിങ്ങൾ ബൈക്ക് അടിക്കുന്നതിന് പോകും, സേവ് ആകണമെങ്കിൽ മാത്രം ഈ ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്താൽ മതി. ഞാനിപ്പോൾ കാണിച്ചു തരാം, ഞാനത് സേവ് ആക്കിയിട്ടുണ്ട്. വീണ്ടും നമ്മുടെ പ്രൊഫൈൽ എടുത്തു. പ്രൊഫൈലിൽ എന്താണ് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ആ ഒരു റീപ്ലേ എന്ന് പറയുന്ന ഓപ്ഷനാണ് എടുക്കേണ്ടത്. ആ ഒരു റീപ്ലേ വരുവാണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങൾ കളിച്ച ഡേറ്റും ആ സമയം കാര്യങ്ങളെല്ലാം കാണിക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഏറ്റവും അറ്റത്തായിട്ട് എന്താണ് ഒരു പ്ലേ ബട്ടൺ ഉണ്ട്. ആ ഒരു പ്ലേ ബട്ടണിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു വീഡിയോ എന്താണ് എച്ച് ഡി ക്വാളിറ്റിയിൽ ഗെയിം സൗണ്ടും വെച്ചിട്ട് തന്നെ പ്ലേ ചെയ്യാനായിട്ട് പറ്റുന്നതാണ്.
അപ്പോൾ എന്താണ് ജസ്റ്റ് നിങ്ങൾ എല്ലാവരും തന്നെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, വേറെ എല്ലാവരും ഒരു അപ്ഡേറ്റ് തന്നെയാണ്. എനിക്ക് എന്താണല്ലോ ഒത്തിരി ഇഷ്ടപ്പെട്ടു, കാരണം നമ്മൾ എന്താണ് ഗെയിമൊക്കെ കളിക്കുന്ന സമയത്ത് നമ്മുടെ കളിയിൽ രജിസ്റ്റർ അങ്ങനെയൊക്കെ ആരെങ്കിലും വരുവാണെങ്കിൽ നിങ്ങൾക്ക് എന്താണ് കൂളായിട്ട് തന്നെ ഒരു സ്ക്രീൻ റെക്കോർഡറും ഇല്ലാതെ നിങ്ങളുടെ വീഡിയോ നിങ്ങളുടെ ഗെയിം പ്ലേ റെക്കോർഡ് ചെയ്തെടുക്കാനായിട്ട് പറ്റുന്നതാണ്. അപ്പം എന്താണല്ലോ ഞാൻ കളിച്ച മാച്ചാണ് കുറച്ച് മുമ്പേ നിങ്ങളെല്ലാവരും കണ്ടു തന്നെയാണ്. അപ്പം ഇങ്ങനെയാണ് ഒരു ഓപ്ഷൻ വരുന്നത്. ഇതിൽ നിങ്ങൾക്ക് സ്പീഡ് കൂട്ടാനായിട്ടും അതുപോലെ തന്നെ വീഡിയോസ് പോസ് ചെയ്യാനായിട്ടും ഉണ്ട്. ഇപ്പോൾ 4:2 സ്പീഡിലാണ് വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നല്ല എച്ച് ഡി ക്വാളിറ്റിയിൽ തന്നെ നിങ്ങൾക്ക് എന്താണ് വീഡിയോ കാണാനായിട്ട് പറ്റും. 4:2 ക്വാളിറ്റി വരുന്ന സമയത്ത് എന്താണ് വീഡിയോയുടെ സൈസും കാര്യങ്ങളൊന്നും പോകത്തൊന്നുമില്ല. അതുകൊണ്ട് തന്നെ നല്ല ക്വാളിറ്റിയിൽ കാണാനായിട്ട് തന്നെ പറ്റും. അപ്പോൾ ജസ്റ്റ് എന്താണല്ലോ നിങ്ങൾക്കിത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി ഇതെങ്ങനെയാണ് ഡിലീറ്റ് ആക്കേണ്ടത്, നിങ്ങൾക്ക് സേവ് ചെയ്തു അതിനുശേഷം നിങ്ങളുടെ ആവശ്യം കഴിഞ്ഞു, ഇനി എങ്ങനെയാണ് ഡിലീറ്റ് ആക്കേണ്ടത് കാണിച്ചു തരാം. അപ്പോൾ ഇതിൻ്റെ താഴ്ഭാഗത്തായിട്ട് തന്നെ ജസ്റ്റ് എന്താണ് ഇതിൽ നിന്ന് ഇറങ്ങിപ്പോകാനായിട്ട് ഒരു ഓപ്ഷൻ ഉണ്ട്. ഇതിലേക്ക് നേരെ നിങ്ങൾ ഇതിൽ നിന്ന് ഇറങ്ങുവാണെങ്കിൽ നിങ്ങൾക്ക് എന്താണ് നേരെ വീണ്ടും നിങ്ങളുടെ പ്രൊഫൈലിലോട്ട് വരും. അപ്പോൾ ബൈക്ക് അടിച്ചാലൊന്നും അപ്പോൾ തന്നെ ഡിലീറ്റ് ആയി പോകത്തൊന്നുമില്ല. ജസ്റ്റ് നിങ്ങളുടെ പ്രൊഫൈലിൽ നിൽക്കുക, അതിനുശേഷം എന്താണ് നേരെ ആ ഒരു ഓപ്ഷൻ വീണ്ടും എടുക്കുക. അതിൽ തന്നെ നിങ്ങൾക്ക് ആ ഒരു പ്ലേ ബട്ടണിൻ്റെ തൊട്ടപ്പുറയായിട്ട് ജസ്റ്റ് എന്താണ് ഡിലീറ്റ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണിക്കും. അപ്പോൾ ആ ഒരു ഡിലീറ്റിൽ നിൽക്കിയിട്ട് ജസ്റ്റ് ഒന്ന് ഓക്കെ കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു വീഡിയോ എന്താണ് കൂളായിട്ട് ഡിലീറ്റ് ആക്കി കളയാനായിട്ട് പറ്റുന്നതാണ്. അപ്പോൾ ഇപ്പം ഞാൻ ജസ്റ്റ് കൺഫേം കൊടുത്ത് കാണിച്ചു തരാം. ഇപ്പോൾ കൺഫേം കൊടുത്തപ്പോൾ എൻ്റെ ഫോണിൽ എന്തേരം സ്റ്റോറേജ് ഉണ്ടെന്നും താഴ്വശത്ത് കാണിക്കും. അപ്പോൾ നിങ്ങളുടെ ഓരോരുത്തരുടെ ഫോണിൽ എന്തേരം സ്റ്റോറേജ് ഉണ്ടെന്നും കാണിക്കും. അതുപോലെ തന്നെ ആ ഒരു വീഡിയോ ഡിലീറ്റ് ആക്കി കിട്ടുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ ഇത്രേ ഉള്ളൂ. അപ്പം അത്യാവശ്യം എല്ലാവർക്കും തന്നെ എന്താണ് ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആണെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഇതിൻ്റെ റിയാക്ഷൻ എങ്ങനെയാണെന്ന് എനിക്കറിയത്തില്ല. കാരണം എന്താണ് ഞാൻ എന്താ ആർക്കും അറിയത്തില്ലാത്ത ഓപ്ഷൻ എന്നൊക്കെ പറഞ്ഞിട്ടാണ് ടൈറ്റിലും കാര്യങ്ങളൊക്കെ കൊടുത്തത്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടോന്ന് ചോദിച്ചാൽ താഴെ കമൻറ്റ് ചെയ്യാനായിട്ട് മറക്കരുത്. അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ നമ്മളിവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്യുവാണ്. ഈ ഒരു കൊച്ചു വീഡിയോ എല്ലാവർക്കും തന്നെ ഇഷ്ടപ്പെട്ടോ എന്ന് വിചാരിക്കുന്നു. അപ്പോൾ എന്തായാലും വേറെ ലെവലൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ.